നാലു മാസത്തിനുള്ളിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് നിർമ്മിക്കുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. ഇന്ന് രാവിലെ ഡെപ്യൂട്ടി ഡി എം ഒ സതീഷ് കെ എം, ഓക്സിജൻ എഞ്ചിനീയർ ഫ്രാൻസിസ് നീലങ്കാവിൽ എന്നിവർ ആശുപത്രി സന്ദർശിച്ച് പ്രാഥമിക പരിശോധനകൾ നടത്തി. നിലവിൽ ഓക്സിജൻ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് തന്നെ പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. തുടക്കത്തിൽ 12 സിലിണ്ടറുകൾ മാത്രമുണ്ടായിരുന്ന താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് 100-ലധികം സിലിണ്ടറുകൾ ഉണ്ടെങ്കിലും ഓക്സിജൻ നിറച്ചു കിട്ടുന്നതിന് കാലതാമസം നേരിട്ടിരുന്നു. കൂടുതൽ കോവിഡ് ബാധിച്ച രോഗികളെ ചികിത്സിക്കണമെങ്കിൽ കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരും. ഈ സാഹചര്യത്തിലാണ് എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ ഇടപെടൽ മൂലം കാത്തലിക് സിറിയൻ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് 1.5 കോടി രൂപ ചെലവിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനക്ഷമമാകുക. ഇതിനുള്ള സാധ്യതകൾ പഠിക്കുന്നതിനായാണ് ഡെപ്യൂട്ടി ടി ഡി എം ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ താലൂക്ക് ആശുപത്രി സന്ദർശിച്ചത്. നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ, ആരോഗ്യസ്ഥേന സമിതി അധ്യക്ഷൻ കെ വി പോൾ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ എ ഷീജ എന്നിവർ സംബന്ധിച്ചു. ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ട്രൂനാറ്റ് യൂണിറ്റും ചാലക്കുടി നഗരസഭ ജ്യോതി ലബോറട്ടറീസിന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച പുതിയ ആർ ടി പി സി ആർ മെഷീൻ യൂണിറ്റും ഇവർ സന്ദർശിച്ചു. No donation for admission. Join immediately Believers Church, Vijayagiri Public School, Annalur PO, Ashtamichira, Chalakudi.